പ്രായം 30 ഉണ്ടെങ്കിലും ഇതുവരെ കുട്ടികളായിട്ടില്ല. ഏകദേശം 5 കൊല്ലം മുൻപാണ് ചേച്ചിയെ വിനുചേട്ടൻ കല്യാണം കഴിക്കുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലമായപ്പോഴേക്കും ചേട്ടൻ ചേച്ചിയെ കൊണ്ട് UKയിലേക്ക് പോവുകയായിരുന്നു. അതിൽ പിന്നെ ചേച്ചി ഓർമ്മയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 1 കൊല്ലത്തിൽ ചേച്ചിയുമായി തെറ്റില്ലാത്ത സൗഹൃദം സ്ഥാപിക്കാൻ എനിക്കായിരുന്നു. ചേച്ചി UKയിൽ നേഴ്സാണ്, പൊക്കം അധികമില്ലാതെ, എന്നാൽ കുറച്ച് തടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും, അത്രയ്ക്കും സൗന്ദര്യമായിരുന്നു ചേച്ചിയെ കാണാൻ. വിനുചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മയും അച്ഛനും ആണ് താമസിച്ചിരുന്നത്. ചേട്ടനും ചേച്ചിയും നാട്ടിൽ നിന്ന് പോയതിൽ പിന്നെ അവർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ വാസുദേവൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മാനേജർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത വരുമാനം അവർക്കുണ്ടായിരുന്നു. 57 വയസ്സ് പ്രായമുണ്ട് അയാൾക്ക്. അമ്മ അംബിക ഒരു വീട്ടമ്മയാണ്. പ്രായം 50 ഉണ്ട്. അംബിക ചേച്ചിയെ കാണാൻ സുന്ദരിയായിരുന്നു. ആ പ്രായമാണ് ചേച്ചിക്ക് എന്ന് ആര് കണ്ടാലും പറയുകയില്ലായിരുന്നു. ചേട്ടനും ചേച്ചിയും പോയതിൽ പിന്നെ എന്നെയാണ് പല കാര്യങ്ങൾക്കും അവർ വിളിച്ചുകൊണ്ടിരുന്നത്. പണ്ടുമുതലേ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കലും ഡ്രസ്സ് വാങ്ങി തരലും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അംബിക ചേച്ചി വിളിച്ചിട്ട് അത്യാവശ്യമായി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. കാര്യം ചോദിച്ചപ്പോൾ വാസചേട്ടൻ പെട്ടെന്ന് വയ്യാണ്ടായെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാണെന്നും പറഞ്ഞു. ഞാൻ വീട്ടിൽ കാര്യം പറഞ്ഞ് നേരെ ഡ്രസ്സ് മാറി അവരുടെ വീട്ടിലേക്ക് ചെന്നു. അമ്പിളി ചേച്ചി നാട്ടിലുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാനൊരു ആൺതരി ആയതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്നപ്പോൾ അമ്പിളി ചേച്ചി സത്യവാങ്മൂലം ഒപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ ചേട്ടനെയും താങ്ങിയെടുത്ത് കാറിൽ കയറ്റി ഞങ്ങൾ 3 പേരും കൂടെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ്റെ തലയിൽ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുകയാണെന്നും അത്യാവശ്യമായി ഓപ്പറേഷൻ വേണമെന്നും അവർ പറഞ്ഞത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് മുൻ ദിവസങ്ങളിൽ ചേട്ടൻ ഒരിക്കൽ വീണിരുന്നു എന്നും, എന്നാൽ അന്നത് കാര്യമാക്കിയെടുക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നും അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അന്നവിടെ അഡ്മിറ്റ് ആകുവാനും പിറ്റേന്ന് രാവിലെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ബൈസ്റ്റാൻഡറായിട്ട് അംബിക ചേച്ചി നിന്നുകൊള്ളാമെന്ന് തീരുമാനിച്ചത് കൊണ്ട് കോവിഡ് ടെസ്റ്റ് നടത്തി അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് എന്നെ കൂട്ടിന് കിടക്കാൻ പറഞ്ഞ് ഞാനും അമ്പിളി ചേച്ചിയും വീട്ടിലേക്ക് പോന്നു. ചേച്ചിയെ വീട്ടിലാക്കി ഞാൻ രാത്രി വരാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ ഫുഡ് ഉണ്ടെന്നും അവരില്ലാത്തത് കൊണ്ട് വേസ്റ്റ് ആകുമെന്നും പറഞ്ഞ് ചേച്ചി എന്നോട് ഇവിടെ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാത്രിയായപ്പോൾ കുളിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. ഞാൻ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വച്ചാൽ, സാധാരണ ചുരിദാർ മാത്രം വീട്ടിലിട്ടിരുന്ന ചേച്ചി അന്നൊരു ഷോർട്സും ടീഷർട്ടും ആണ് ഇട്ടിരുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ആകെ ഒരു അത്ഭുതമായി. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ ഒരു അത്ഭുതത്തോടെ അകത്തേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ TV കണ്ടിരുന്നു. ചേച്ചി അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് എനിക്ക് ഫോൺ തന്നു. ഞാനും ചേട്ടനുമായി സംസാരിച്ച് ചേട്ടനോട് അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ചേച്ചിക്ക് ഫോണ് കൊടുത്തു. ചേച്ചി പിന്നെ റൂമിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. ചേച്ചി ഹാളിലേക്ക് വന്നപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സിൻ്റെ മുൻഭാഗത്ത് ചെറിയ നനവും ചുളിവും ഒക്കെ വീണിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്ന് TV കാണാനിരുന്നു. അപ്പോഴാണ് ഞാൻ ചേച്ചിയോട് തിരിച്ചുപോക്കിൻ്റെ കാര്യം ചോദിച്ചത്. ചേച്ചി പോവാനിരുന്നതാണെന്നും, എന്നാൽ ഇപ്പോഴുള്ള യാത്രാവിലക്ക് കാരണമാണ് പോവാതിരിക്കുന്നതെന്നും പറഞ്ഞു. ചേട്ടൻ വരുവാൻ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയതെന്നും, പിന്നെ ലീവ് കുറവായതുകൊണ്ട് ക്വാറന്റൈനും മറ്റും ഉള്ളതുകൊണ്ട് ചേട്ടൻ വരുന്നില്ല എന്ന് തീരുമാനമെടുത്തതും ചേച്ചി തിരിച്ചു പോവാൻ നിന്നതുമെല്ലാം അറിയാൻ സാധിച്ചു. ഈ സമയത്തൊക്കെ ഞാൻ ചേച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ശ്രദ്ധ തിരിക്കുക? ഞാൻ നോക്കുന്നത് ചേച്ചിയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരത്തിനിടയിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ വൈകുന്നതിൻ്റെ കാരണം ഞാൻ തിരക്കി. ചേച്ചി പുറത്തൊക്കെ പോയതിൽ പിന്നെ പണ്ടത്തെ നാടൻ സ്വഭാവമൊക്കെ കുറച്ച് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഞാനുള്ളപ്പോൾ തന്നെ ഈ ഡ്രസ്സിട്ടതും എന്നോട് സംസാരിക്കാനൊക്കെ മടിയൊന്നും ഇല്ലാതായതും. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി എന്ന പോലെ ചേച്ചി പറഞ്ഞു, ചേട്ടനൊരു വർക്ക്ഹോളിക്കാണ്.
കാര്യമായ സമയങ്ങൾ വീട്ടിൽ ചിലവാക്കാറില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കടത്തു കഴിച്ചിലാണെന്നും ഒക്കെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും കുറച്ച് വിഷമമൊക്കെ തോന്നി. ഞാൻ പിന്നെ ചേച്ചിയോട് ചോദിച്ചു, സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ലല്ലോ, ഇന്നെന്ത് ഇങ്ങനെയൊക്കെ? ചേച്ചി, ഇതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ചേച്ചിയെ ചുരിദാറൊക്കെ ഇട്ടല്ലേ കാണാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചതാണ്. ചേച്ചി, ഇവിടെ ഇവിടെയാണ് ഇങ്ങനെയൊക്കെ. പുറത്തൊക്കെ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് ഇടാറ്, അവിടെ ഇതൊക്കെ നോർമൽ ഡ്രസ്സാണെടാ. പിന്നെ ഇവിടെ അമ്മയും അങ്ങനെ സമ്മതിക്കാറില്ല, അറിയാലോ നിനക്ക് നാട്ടിലെ രീതികളൊക്കെ. പിന്നെ കിടക്കാൻ നേരം ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഇന്നിപ്പോ വേറെ ആരും ഇല്ലല്ലോ, നീ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നേരത്തെ ഇട്ടു എന്നേ ഉള്ളൂ. ഞാൻ ചേച്ചി എൻ്റെ കാര്യങ്ങളും ഒക്കെ അതിനിടയിൽ ചോദിച്ചു. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചേച്ചിയോട് തമാശ രൂപേണ ഞാൻ ചോദിച്ചു. റൂമിൽ നിന്ന് വന്നപ്പോ ചേച്ചിയുടെ ഡ്രസ്സ് ചെറുതായി നനഞ്ഞത് കണ്ടല്ലോ. ചേച്ചി, അയ്യോ നീ അത് കണ്ടോ? ഞാൻ, ഹാ, പിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കണ്ണുപൊട്ടനോ? ചേച്ചി, ഓ അതിനി നിനക്ക് പറഞ്ഞു തന്നിട്ട് വേണമായിരിക്കും അല്ലേ? ഞാൻ, ആ എന്നാലും പറ, ചുമ്മാ കേൾക്കാമല്ലോ, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേടാ, ചേട്ടൻ വിളിച്ചിട്ട് ഞാനൊന്ന് ആയി വന്നതാ, അപ്പോഴേക്കും ഓഫീസിലെ കോൾ എന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഞാൻ, ഷോ, ഈ ചേട്ടൻ്റെ ഒരു കാര്യം, അങ്ങേർക്ക് ഈ സുന്ദരി ഭാര്യയിലും വലുതാണോ ഒരു ഓഫീസിൽ കോള്? ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ചേച്ചി, നീ ആയിരുന്നെങ്കിൽ എന്താ? ഞാൻ, ഞാനല്ലല്ലോ, ഞാൻ ആയിരുന്നെങ്കിൽ അപ്പോ അറിയാൻ പറ്റുള്ളൂ. ചേച്ചി, ഉവ്വ ഉവ്വ, അധികം ഉരുളല്ലേ മോനെ. ഞാൻ, എന്ത് ചേച്ചി? ചേച്ചി, എന്താ നിനക്ക് ആവണോ? ഞാൻ, ചേച്ചി സമ്മതിച്ചാൽ ഞാനാവും. ചേച്ചി, എങ്കിൽ ഞാൻ സമ്മതിച്ചു. ഞാൻ, ശരിക്കും? ചേച്ചി, നീ എന്താടാ പൊട്ടനാണോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്ന് പറഞ്ഞ് ചേച്ചി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. പെട്ടെന്നാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് എണീറ്റപ്പോ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു എന്ന് മനസ്സിലായി. ഏട്ടൻ മരിച്ചിട്ട് 11 വർഷമായി. എന്നെ നോക്കാൻ വേണ്ടിയായിരുന്നു ഏട്ടൻ വിവാഹം കഴിച്ചത്. എനിക്കും ഏട്ടനും അമ്മയും അച്ഛനും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ജനിച്ചിട്ട് അധികം സമയമാവും മുന്നേ തന്നെ അമ്മയും ശേഷം എനിക്ക് 3ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. 12 വയസ്സ് മുതൽ എനിക്ക് അമ്മ തന്നെയായിരുന്നു എൻ്റെ ഏട്ടത്തി. ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുൻപേ ഏട്ടൻ പോയതുകൊണ്ടുള്ള വിഷമം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കാൻ വെച്ചിരുന്ന സ്നേഹമെല്ലാം എന്നോടാണ് അന്നും ഇന്നും കാണിക്കുന്നത്. അതിന് പരിശുദ്ധമായ ഒരർത്ഥമേ ആ കണ്ണുകളിൽ ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളൂ. മലയാളം ഡിവിഷൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഏട്ടത്തി. എന്നെക്കുറിച്ച് ലോകത്തെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാൾ. പക്ഷെ ഒരു കാര്യം ഒഴിച്ചാൽ, എനിക്കൊരു പെൺകുട്ടിയോട് ഒരടുപ്പമുണ്ട്. കോളേജ് കാലത്ത് അവളാണ് ആദ്യം അത് പറഞ്ഞത്. എന്തിനും ഏതിനും ഏട്ടത്തിയോട് സമ്മതം ചോദിക്കുന്ന ഞാൻ, ഇത് മാത്രമെന്തോ ഏട്ടത്തിയോട് ചോദിക്കാൻ എൻ്റെ നാവ് പൊങ്ങിയില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ 1 വർഷമായി എൻ്റെ മനസ്സിൽ ഞാൻ ഈ വിങ്ങൽ അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടിയോട് ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം തറവാട്ടിൽ വന്നിട്ടിപ്പോൾ 1 ആഴ്ചയായി. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ തിരികെ പോകാൻ. എന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോഴും വ്യകുലതയിലാണ്. തോട്ടിലിപ്പോഴും വെള്ളം ഉണ്ടല്ലേ, കാല് കഴുകാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അജുക്കുട്ട. ഞാൻ നോക്കി നിൽക്കുമ്പോൾ വാഴയിലെ സുഗന്ധമുള്ള ചന്ദനപ്രസാദം ഏട്ടത്തി വരമ്പിലെ പുല്ലിൽ വെച്ചു. തോട്ടിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഏട്ടത്തിയുടെ ചെമ്പക പൂവിതൾ പോലെ സൗമ്യമായ പാദം നനഞ്ഞു. കസവ് സാരി നനയാതിരിക്കാൻ വേണ്ടി അത് ചെറുതായി ഒന്ന് പൊക്കിപ്പിടിച്ചു. വാ അജു, ഞാൻ കഴുകിത്തരാം. ഏട്ടത്തിയുടെ കണ്ണിലെ ആർദ്രതയിലേക്ക് ഞാൻ വരമ്പിൽ നിന്ന് നോക്കിക്കൊണ്ട് ചിരിക്കാനായി ശ്രമിച്ചു. എന്താ ചെക്ക എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ, ഒന്ന് വാടാ. കണങ്കാല് വരെ മാത്രം വെള്ളം കളകളം ശബ്ദം ഉണ്ടാക്കി ഒഴുകുന്ന തണുപ്പുള്ള വെള്ളത്തിൽ ഞാൻ ഓരോ കാലും ഉയർത്തി വെച്ചുകൊണ്ട് ഏട്ടത്തിയുടെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയതും ഏട്ടത്തിയുടെ കൈകൾ രണ്ടും എൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഏട്ടത്തി എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. മെഴികൾ ചിമ്മാതെ ഞാനും ഏട്ടത്തിയെ തന്നെ നോക്കിയപ്പോൾ ഏട്ടത്തിക്ക് ആ വിടർന്ന തേൻചുണ്ടിൽ ചെരി വരുന്നുണ്ടായിരുന്നു. ആ നേരത്ത് ചെറിയ തണുപ്പുള്ള ധനുമാസ കുളിർക്കാറ്റും കൂടെ മുഖത്തേക്ക് വീശിയപ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത നീഹാര സുഖം പടർന്നു കയറി. ഞാനത് ആസ്വദിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകളെ ഇറുകെ അടച്ചപ്പോൾ അഗ്നിസാക്ഷിയായി ഞാൻ എൻ്റെ ഏട്ടത്തിയെ